അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ലൈംഗിക വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംയോഗത്തിനൊരുങ്ങിയാൽ ശരീരവും വസ്ത്രവും വൃത്തിയാക്കലും സുഗന്ധം പൂശലും പൂർണ്ണ നഗ്നരാകാതിരിക്കലും ഒരേ വിരിപ്പിൽ കിടക്കലും സുന്നത്താണ്. അതുപോലെ സംയോഗത്തിന് ഉന്മേഷമുണ്ടാകുന്ന രീതിയിൽ സംസാരവും അതിനൊതുങ്ങുന്ന സംസാരവും ചുംബനവും സല്ലാപവും ഒക്കെ നടത്തലും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മൃഗങ്ങളെപ്പോലെ ഭാര്യമാരുടെ മേൽ ചാടിക്കയറരുത്, മറിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ദൂതനെ ആദ്യം ഉറപ്പുവരുത്തണം. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചു, അല്ല നബിയെ, എന്താണ് ഈ ദൂതൻ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള അർത്ഥം? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് പറഞ്ഞു, ചുംബനവും സംസാരവുമാണ്. അപ്പോ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നമ്മോട് ഉണർത്തുന്നത്. അതുപോലെ സംയോഗത്തിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന ദിക്ർ രണ്ടുപേരും ചൊല്ലലും സ്കലനവേളയിൽ സ്കരിക്കുന്ന സമയത്ത് ആ ദിക്ർ മനസ്സിൽ കൊണ്ടുവരലും പ്രത്യേകം സുന്നത്താണ്. കാരണം ഇങ്ങനെ ചെയ്താൽ അത് നമുക്ക് ജനിക്കുന്ന കുട്ടി നല്ല രീതിയിൽ ഒരു സാലിഹായ കുട്ടിയെ ലഭിക്കാൻ ഇത് കാരണമാകും. അതുപോലെ സ്കലനം അനുഭവപ്പെടുന്ന സമയത്ത്, സ്കരിക്കാൻ പോകുന്ന സമയത്ത് നാവ് ചലിപ്പിക്കാതെ മനസ്സിൽ സൂറത്തുൽ ഫുർഖാനിലെ 54-ാമത്തെ ആയത്ത് വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറം ഫജഅലഹു നസബൻ വസഹിറം വകാന റബ്ബുക ഖദീറ എന്ന ആയത്ത് നടത്തലും സുന്നത്താണ്. ഇത് തുഹ്ഫ അതുപോലെ തന്നെ ഹിയ പോലുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.